ഹല്ലെ ലൂയ കർത്താവിൽ ബഹുമാനപ്പെട്ട വന്യവൈദികരെ സമർപ്പിതരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിഷൻ സണ്ടയോട് ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ഈ ഒരു ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ അവസരം നൽകിയ കർത്താവിനെ ഞാൻ നന്ദി പറയുകയാണ് ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് കാലോചിതമായി സഭയുടെ സുവിശേഷവൽക്കരണത്തിലും മിഷൻ പ്രവർത്തനങ്ങളിലും എങ്ങനെ പങ്കാളികളായി സഭയെ കൂടുതൽ ശക്തിപ്പെടുത്താമെന്ന് ഈ അല്പസമയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രവാചക ശുശ്രൂഷയിലും പൗരോഗ്യത്യ ശുശ്രൂഷയിലും രാജകീയ ശുശ്രൂഷയിലും പങ്കാളികളായി ഈ ലോകത്തിന് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ പ്രത്യേകമായി ദൈവത്താൽ വിളിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും അതിനുവേണ്ടി വേർതിരിക്കപ്പെടുകയും ചെയ്തവരാണ് ബഹുമാനപ്പെട്ട ഓരോ വൈദികനും വിശുദ്ധനായ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ തിരുസഭയ്ക്ക് സമ്മാനിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് സഭയുടെ മിഷണറി സനാതന സാധ്യതയെപ്പറ്റി പഠിപ്പിക്കുന്ന ലേഖനമാണ് മലയാളത്തിൽ രക്ഷകന്റെ മിഷൻ ഈ ചാക്രിക ലേഖനത്തിൽ ഒരു പ്രവാചക ശബ്ദത്തോടെ മാർപ്പാപ്പ സഭാ മക്കളോട് പറയുകയാണ് സഭയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിലാണ് വിശുദ്ധനായ ജോൺപൂർ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ ശബ്ദം മറ്റേത് നാളുകളേക്കാൾ ഉപരി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളി സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിലാണ് എന്നാണ് അതിൻ്റെ കാരണം നമ്മളിന്ന് ലോകത്തിലേക്ക് പൊതുസമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും എന്താ കഴിയുന്നത് ലോകവ്യാപകമായ ക്രൈസ്തവ വിരുദ്ധത അത് ഏതെങ്കിലും ഒരു ദേശത്തോ രാജ്യത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആഗോള വ്യാപകമായി ഈ ക്രൈസ്തവ വിരുദ്ധത ഓരോ ദിനവും വർദ്ധിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ പീഡനങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ ക്രൈസ്തവരെ കൂട്ടക്കുരുതിക്ക് കൊടുക്കുന്നു ക്രൈസ്തവ പെൺകുട്ടികളെ നിർബന്ധിതമായി മതപരിവർത്തനങ്ങൾ ചെയ്യുന്നു ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി ഓരോ ദിനവും നൂറുകണക്കിന് നമ്മുടെ സഹോദരി സഹോദരങ്ങൾ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷികളാകുന്നു ഇതിനെയെല്ലാം വെളിച്ചത്തിൽ സഭയുടെ മിഷൻ മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ ഈ പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിലും കർത്താവ് സഭയെ ഭരമേൽപ്പിച്ച സാർവത്രികമായ ദൗത്യമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക ഈ ദൗത്യം ഇന്ന് വളരെയധികം അതിൻ്റെ പ്രസക്തി വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ബെനഡിക് പതിനാടമാൻ മാർപ്പാപ്പ തൻ്റെ സഭാപനക്കാലത്ത് ദൈവജനത്തോട് പറഞ്ഞു ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഇനി സയൻസിനോ സൈക്കോളജിക്കോ പൊളിറ്റിക്സിനോ ലോകത്തിലെ മറ്റേതെങ്കിലും സംവിധാനത്തിനോ ഫിലോസഫികൾക്കോ സാധ്യമല്ല ഈ ലോകത്തെ രക്ഷിക്കുവാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനു മാത്രമാണ് സാധിക്കുന്നത് എത്ര കൃത്യമായ വാക്കുകളാണ് ബെൽഡിക് പതിനാറുമാൻ മാർപ്പാപ്പയുടേത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളു അങ്ങനെയാണെങ്കിൽ കർത്താവ് സഭയ്ക്ക് വരമേൽപ്പിച്ച ഈ യൂണിവേഴ്സൽ മിഷൻ അത് ഇന്ന് ഒരുപാടതിൻ്റെ പ്രാധാന്യം പെരുകിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വന്യവൈദികരെ സമർപ്പിതരെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളികളാകുവാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ബെർഡിക് പതിനാടമ്മൻ മാർപ്പാപ്പം വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട് സുവിശേഷവൽക്കരണത്തോട് ബന്ധപ്പെട്ട് വിശുദ്ധ പൗലോസിനെ കൂട്ടിയത് കൊണ്ടാണ് പൗലോസിനികായെ മാറ്റി നിർത്തി സുവിശേഷ വൽക്കരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ മുൻപിലുള്ള സാധ്യതകളും അവസരങ്ങളും പ്രയോജനപ്പെടുത്തി നമുക്ക് എപ്രകാരമാണ് സുവിശേഷ വൽക്കരണത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയുക പൗലോ ശ്രീയയുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട മനോഭാവങ്ങളാണ് ഇവാഞ്ചുലൈസേഷനോട് കർത്താവിൻ്റെ മിഷനോട് നമുക്കുണ്ടായിരിക്കേണ്ട മൂന്ന് പ്രധാന മനോഭാവങ്ങൾ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റും റോമക്കാർക്ക് ഇത് ലേഖനം ഒന്നാം അധ്യായം പതിനാലാം വചനത്തിലാണ് അവിടെ പൗലോസിനി തൻ്റെ മനസ്സ് തുറക്കുകയാണ് റോമയിലെ ദൈവജനത്തിൻ്റെ മുൻപിൽ ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് കർത്താവിൻ്റെ നിർബലമായ വചനം പകർന്നു കൊടുക്കുവാൻ ഞാൻ കർത്താവിനാൽ ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്നുള്ള പൗലോസിലുകായുടെ തിരിച്ചറിവ് ഈ തിരിച്ചറിവായിരുന്നു വിശുദ്ധ പൗലോസിനെ സുവിശേഷത്തിൻ്റെ തീയാക്കി മാറ്റിയത് ഈ തിരിച്ചറിവാണ് കർത്താവിനോടും സഭയോടും മരണം വരെ വിശ്വസ്തയോട് ജീവിക്കുവാൻ പൗലോസിനെ ഈ ഒരു അവബോധമായിരുന്നു സ്വന്തം ജീവനേക്കാളും വിലപ്പെട്ടതായി കർത്താവിൻ്റെ വചനത്തോടും കർത്താവിൻ്റെ സഭയോടും കൂറുപുലർത്തി അനേകം ഇടങ്ങളിൽ യാത്ര ചെയ്ത് സമൂഹങ്ങൾ സ്ഥാപിച്ച് കർത്താവിൻ്റെ സഭയെ ബലപ്പെടുത്തിയത് ഞാൻ കടപ്പെട്ടവനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ലോകത്തിൻ്റെ നിലവിളി എന്തിനു വേണ്ടിയാണ് ലോകം ഇന്ന് കരയുന്നതും ആഗ്രഹിക്കുന്നതും എന്തിനു വേണ്ടിയാണ് വിശുദ്ധനായ ജോൺപ്പ രണ്ടാമൻ മാർപ്പ പറയുന്നുണ്ട് ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടിയാണ് സിയോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും വചനങ്ങളിൽ തിരുനാളിനെ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുണ്ടായിരുന്നു ഈ ഗ്രീക്കുകാരെ ഗലീലാൽ ബെർസദിൽ നിന്ന് വന്ന ഫിലിപ്പോസിന് അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു പ്രഭു ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ വചനം നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ലോകത്തിൽ ആത്മീയമായും ധാർമ്മികമായും അനേകം മതപതനങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ അതിന് അടിസ്ഥാന കാരണം ലോകം ഇന്ന് നിലവിളിക്കുകയാണ് ഞങ്ങൾ യേശുവിനെ കാണിച്ചതാ യേശുവിനെ കാണുവാൻ യേശുവിനെ കേൾക്കുവാൻ ഒരു പേഴ്സണൽ എൻകൗണ്ടറിലേക്ക് വരുവാൻ ലോകം ഇന്ന് ആഗ്രഹിക്കുകയാണ് എന്നാൽ ആര് യേശുവിനെ കാണിച്ചു കൊടുക്കും ആരാണ് യേശുവിനെ പകർന്നു കൊടുക്കുക നമുക്കിന്ന് ഒരുപാട് കർത്താവിൽ സന്തോഷിക്കാം സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ ഇന്ന് ഒരുപാട് ശക്തമാണ് പരിശുദ്ധാത്മാവ് സഭ മുഴുവനെയും മിഷണറിയാക്കി മാറ്റുകയാണ് നമ്മുടെ എത്രയോ വൈദികരെ സമർപ്പിതരെ കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് കർത്താവിൻ്റെ സഭയുടെ മിഷൻ ഇന്ന് നിർവഹിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും പല മിഷൻ സെന്ററുകളിൽ സന്ദർശിക്കാൻ പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും കണ്ണ് നിറയാറുണ്ട് മനസ്സ് ഒരുപാട് നമ്പരപ്പെടാറുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വന്യവൈദിക സഭയെ അവിടെ പടുത്തുയർത്തുവാൻ അവർ നൽകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആ ഡെഡിക്കേഷൻ ഒരുപാട് കഷ്ടപ്പാട് ഞാൻ അവർക്കാണ് ഒരിക്കലും ഒരു ഒരു മിഷൻ ആ സ്ഥലം ഞാൻ പറയുന്നില്ല അവിടെ ചെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്കിന്ന് ടോയ്ലറ്റിൽ പോകണം അച്ഛൻ ടോയ്ലറ്റ് കാണിച്ച് ഞാൻ ടോയ്ലറ്റിലേക്ക് കയറിയോട് കൂടിയ അതുപോലെ തന്നെ ഞാൻ ഇറങ്ങി പോകുന്നത് കാരണം യാതൊരു വിധത്തിലും സൗകര്യങ്ങളില്ലാത്ത ഒരു കുഴി മാത്രമേ ഉള്ളൂ അതാണ് അച്ഛൻ ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ അവിടെ നിന്ന് അല്പസമയം കരഞ്ഞു പോയി എൻ്റെ ദൈവമേ എന്തൊരു കമ്മിറ്റ്മെൻ്റ് ആണ് എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വചനം പകർന്നു കൊടുക്കാൻ വേണ്ടി ഒരുപാട് നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ അരുണാചലിലും നാഗാലും നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റുകളിലും നമുക്കറിയാം ഒരുപാട് വന്യവൈദികൾ കഷ്ടപ്പെട്ട് സമർപ്പിതരെ ഇവിടെ സ്വന്തം ജീവനേക്കാൾ ബലപ്പെട്ടതായി ഈ മിഷനെ സ്നേഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സമർപ്പിതരെയും നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം വളരെ അനുഗ്രഹീതമാണ് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ലോകത്തിന്റെ നിലവിളി ഇന്ന് യേശുവിനെ കാണുവാൻ വേണ്ടിയാണ് അവിടെ നമ്മളെല്ലാം ഹൃദയമുറപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് പക്ഷെ പൗലൂസ് പറയാണ് ഞാൻ കടപ്പെട്ടവനാണ് ഈ കടമ നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ പൗലൂസിലെയ കുരുന്ന് സമക്കേതിയ ഒന്നാമത്തെ ലേഖനം ഒൻപതിന് പതിനാറിൽ പറയുന്നുണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമാണ് എനിക്ക് ദുരിതമാണ് പലപ്പോഴും കർത്താവ് നൽകിയ ഈ സാർവത്രിക ദൗത്യത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ട വഴികൾ അത് ഈ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ കാലോചിതമായി നമ്മൾ ജനത്തിന് നൽകുമ്പോൾ വലിയ ഫലങ്ങളാണ് ഇതിലൂടെ പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് നൽകുന്നത് അത് നമ്മുടെ കടമയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് രണ്ടാമത് പോലോസ്ത്രീയ പറയുന്നൊരു വാക്ക് ഇതാണ് ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു തീവ്രമായൊരാഗ്രഹമാണ് അപ്പൊ പൗലോസിന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ തൻ്റെ കൺസേൺ നശിച്ചു പോകുന്ന ഈശോയെ അറിയാതെ ഈശോയെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ജനത്തെക്കുറിച്ചായിരുന്നു ഞാൻ തീവ്രമായി വെറും ആഗ്രഹമല്ല തീവ്രമായി ആഗ്രഹിക്കുകയാണ് അപ്പം സുവിശേഷ വളക്കരണത്തോട് സഭയുടെ മിഷനോട് നമ്മുടെ ഹൃദയത്തിൽ അടങ്ങാത്തൊരു ആഗ്രഹവും തീരാത്തൊരു ദാഹവും ഉണ്ടാകണം ഈശോ അറിയാത്ത ജീവിതങ്ങളെക്കുറിച്ച് കർത്താവിനെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന നിത്യനാശത്തിലേക്ക് പോകുന്ന ഓരോ ആത്മാവിനെ കുറിച്ചുള്ള ഒരു വലിയ ബേഡൻ ഒരു വലിയ പെയിൻ ഹൃദയ നുറുക്കം നമുക്കുണ്ടാകണം പലപ്പോഴും ഈ പെയിൻ നമുക്ക് നഷ്ടപ്പെടുന്നതാണ് ഇന്ന് സഭയുടെ ഒരു തളർച്ചയുടെ കാരണം ബെൽഡിക് മദനാടമ്മൻ മാർപ്പാപ്പ രണ്ടായിരത്തി പത്തിലെ ലോക ആശയവിനിമയ ദിനത്തിൽ പുരോഹിതരോട് സംസാരിച്ച ഒരു പ്രസ്താവനയുണ്ട് നമുക്കതൊന്ന് ശ്രദ്ധിക്കാം മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് എല്ലാ പുരോഹിതരുടെയും പ്രഥമ ദൗത്യം കുദാശകളിലൂടെയുള്ള രക്ഷാകര കൃപയുടെ പ്രഘോഷണവും അവരുടെ ദൗത്യമാണ് ഒരു നവയുഗത്തിൻ്റെ കവാടത്തിലാണ് ഇന്ന് അവർ നിൽക്കുന്നത് വിദൂരങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ സാങ്കേതിക വിധ വിദ്യകൾ ഉടലെടുക്കുമ്പോൾ ദൈവത്തിനെ ശുശ്രൂഷയ്ക്കായും മാധ്യമങ്ങളെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നത് അവരുടെ ഇടയധർമ്മമാണ് എൻ്റെ പ്രിയ സഹോദര വൈദികരെ ആധുനിക ആശയവിനിമയ സാധ്യതകൾ പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ആനുകാലിക മാധ്യമങ്ങൾ തുറന്നു തരുന്ന അവസരങ്ങളുടെ അനന്ത ശൃംഖലകളുടെ ഉപയോഗത്തിലൂടെ സുവിശേഷത്തിൻ്റെ സജീവ പ്രഘോഷകരായി കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുകയും അവയിലേക്ക് ചൂ ചെയ്യുക പക്ഷേ അത് പുരോഹിത ഹൃദയത്തോടെ ആയിരിക്കണം ബ്രിഡിക് പതിനാൻ മാർപ്പാപ്പയുടെ വാക്കുകൾ എത്ര പവർഫുള്ളാണ് വന്യവൈദികരോട് മാർപ്പാപ്പ ഹൃദയം തുടർന്ന് സംസാരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിനെ യോജിക്കുന്ന വിധത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുക പഴയ നമ്മുടെ പഴഞ്ഞ രീതികൾ അവലംബിച്ചുകൊണ്ട് നമ്മൾ മിഷൻ പ്രവർത്തനങ്ങളിലോട്ട് മുന്നോട്ട് പോയാൽ കാര്യമായി റിസൾട്ട് ഇല്ലാതെ വരും നമുക്കതിൽ നിന്ന് ഫലം കൊയ്യാൻ സാധിക്കുകയില്ല കാലോചിതമായി ഈ മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ സാധ്യതയെ പ്രയോജനപ്പെടുത്തി നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുമ്പോഴാണ് അത് സഭയ്ക്ക് വലിയ വളർച്ചയായിട്ട് മാറുന്നത് നമുക്കറിയാം ഇന്ന് ജനം മുഴുവൻ സോഷ്യൽ മീഡിയയിലാണ് അതിൻ്റെ പ്രത്യേകത എന്താ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഓഹോ അച്ഛന്മാരെ ഇടവകയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആയിരം പേര് അല്ലെങ്കിൽ രണ്ടായിരം പേര് അയ്യായിരം പേര് പതിനായിരം പേരുള്ളൂ എന്നാൽ സോഷ്യൽ മീഡിയയിൽ എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രമാത്രം ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൽ കിടക്കുന്നത് ഇപ്പം സോഷ്യൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ക്ലബ് ഹൗസ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലേക്ക് ബെനഡി പതിനാടന്മാർ മാർപ്പ ബഹുമാനപ്പെട്ട വൈദികരെ ക്ഷണിക്കുകയാണ് ഈ മാധ്യമങ്ങളിലേക്ക് നിങ്ങൾ ചൂഴ്ന്നിറങ്ങണം അവിടെ ഹൃദയമുറപ്പിക്കണം അതിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി കർത്താവിനെ പ്രഘോഷിക്കാൻ തയ്യാറാക്കണം മാർപ്പ ഒറ്റ കാര്യം പറയുന്നുള്ളൂ അത് പ്രീസ്ലി ഹാർട്ട്സോട് കൂടിയായിരിക്കണം ഒരു പുരോഹിതൻ്റെ ഹൃദയത്തോ അല്ലെങ്കിൽ പല ട്രാപ്പുകളിൽ പെടാനും നമ്മൾ കെണിങ്ങിൽപ്പെടാനും ഒരുപാട് സാധ്യതയുണ്ട് ഒരു പുരോഹിത ഹൃദയത്തോടെ ഈ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളെ കർത്താവിന് വേണ്ടി അവിടുത്തെ ജനത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിൽ ബഹുമാനപ്പെട്ട വൈദികർ മുൻനിരയിലോട്ട് വരണമെന്ന് ബെലഡിക് പതിനാടമാർ മാപ്പാ ആവശ്യപ്പെടാം ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മിഷണറി ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയോട് പറഞ്ഞത് ആധുനിക ആശയവിനിമയ ഉപാധികളിലൂടെ സുവിശേഷ വളക്കരണം നടത്തുക ലോക അതിർത്തികളിലുള്ള സുവിശേഷ പ്രഘോഷണം വീടിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങാതെ ചെയ്യാൻ ഇന്ന് സാധ്യമാണ് ആഗോള വ്യാപകവും സുലഭവുമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിർത്തികൾ ഭേദിക്കാനും ദൂരങ്ങൾ നികത്താനും ഇന്ന് സാധ്യമാണ് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ വിശുദ്ധ കുർബാനയിലേക്കും ആരാധനയിലേക്കും കുംഭസാരത്തിലേക്കും ലോകജനതയെ നയിക്കുക എന്നത് അതീവ പ്രാധാന്യമേറിയതാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ പറയുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ജനത്തെ പരിശുദ്ധ കുർബാനയിലേക്കും ആരാധനയിലേക്കും കുംഭസാരത്തിലേക്കൊക്കെ നയിക്കി അതിന് ഏറ്റവും വലിയ തെളിവാണ് വളർത്തപ്പെട്ട കാർലോ തൻ്റെ മുൻപിലുള്ള സാധ്യതകൾ എന്താണ് ആ ടീനേജ് കാരൻ ചെയ്തത് ലോകത്തിൽ പലയിടങ്ങളിൽ നടന്ന ദിവികാരുണ്യ അത്ഭുതങ്ങള് അവിടെ ചെന്ന് അതെല്ലാം കളക്ട് ചെയ്ത് അക്സിബിഷൻ നടത്തി ആ കളക്ഷൻ താനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി ആ വെബ്സൈറ്റിലൂടെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല തൻ്റെ മുൻപിലുള്ള കൊച്ചു സാധ്യത കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക ആ സാധ്യതയെ കർത്താവ് അങ്ങ് ബ്ലസ് ചെയ്തു വളർത്തപ്പെട്ട കാർലോയുടെ ഈ ഒരു പ്രവർത്തനം വഴി അനേകരെ പരിശുദ്ധ കുർബാനയുള്ള ഭക്തിയിലേക്ക് വരുവാനും ഇശക്കൂടെ സ്നേഹിക്കുവാനും സഭയിലേക്ക് ആകർഷിക്കപ്പെടുവാനും സ്വർഗം ഇടപെടുത്തുകയാണ് ഇത് തന്നെയാണ് ഈ കാലഘട്ടം നമ്മൾ ചെയ്യേണ്ടത് ക്ലബ് ഹൗസുകളിലെ ബഹുമാനപ്പെട്ട വന്യവൈദികരെ അവിടെ എന്താ നടക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന വിധത്തിൽ നമ്മുടെ ദൈവ നമ്മുടെ യുവജനങ്ങളെ പ്രത്യേകിച്ച് വഴിതെറ്റിക്കുന്ന വിധത്തിൽ സഭയെ അപമാനിക്കുക ക്രൈസ്തവ വിശ്വാസത്തെ വികലമായി ചിത്രീകരിക്കുക പരിശുദ്ധ ത്രീത്വത്തെ നിഷേധിക്കുക യേശുവിൻ്റെ ദൈവപുത്രത്തെയും ദൈവസ്ഥാനത്തെയും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള അനേകം ചർച്ചകളാണ് പല റൂമുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പലപ്പോഴും ക്ലബ് ഹൗസിലൊക്കെ കയറുമ്പോൾ വൈദികരെ അധികം കാണാറില്ല ഉണ്ടെങ്കിൽ തന്നെ അധികം മിണ്ടുന്നില്ല നമ്മൾ ക്ലബ് ഹൗസിലേക്ക് കടന്നു ചെല്ലണം ആ സാധ്യത ഉപയോഗിച്ച് കടത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം നമ്മുടെ യുവജനങ്ങളും ഇന്ന് അനേകം എവിടെയാണ് കിടക്കുന്നത് ക്ലബ് ഹൗസിലാണ് പലരും കിടക്കുന്നത് വാട്സപ്പിലാണ് ഇൻസ്റ്റഗ്രാമിലാണ് ഫേസ്ബുക്കൊക്കെ ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറാൻ തുടങ്ങി അപ്പം ഈ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് വരണം മറ്റൊരു കാര്യമാണ് സുവിശേഷവൽക്കരണത്തിൽ വിശ്വാസ പ്രഘോഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഞാനൊരു പടികൂടി കടന്ന് പറയട്ടെ ഈ നാളുകളിൽ വിശ്വാസ പ്രഘോഷണം നമുക്ക് വളരെ ആവശ്യമാണ് എന്നാൽ അതിനേക്കാൾ ഉപരി വിശ്വാസത്തെ പ്രതിരോധിക്കലാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായി നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം അതിനെ കാത്തലിക് ആയിട്ടുള്ള നമുക്കറിയാം കത്തോലിക്ക അപ്പോളജിസ്റ്റുകൾ ഉണ്ടാവണം ക്രിസ്ത്യൻ കാത്തലിക് അപ്പോളജിസ്റ്റുകൾ വരണം വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിരോധിക്കാൻ പലപ്പോഴും നമുക്കിന്ന് കത്തോലിക്ക സഭയിൽ നല്ല അറിവും പാണ്ഡിത്യവും ഈ ഇത്തരത്തിലുള്ള അവബോധമുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ പലരും മുന്നോട്ട് വരുന്നില്ല എൻ്റെ വന്യവൈദികരെ കർത്താവ് വിളിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വിശ്വാസത്തെ പ്രതിരോധിച്ച് നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ടീനേജേഴ്സിനെ നമ്മുടെ അനേകം ഫാമിലികളെ സഭയോട് ചേർത്ത് നിർത്തുവാൻ കർത്താവി കാലഘട്ടത്തിൽ പ്രത്യേകമായ ദൗത്യം ബഹുമാനപ്പെട്ട വന്യവൈദികർക്ക് നൽകുന്നുണ്ട് പ്രൊട്ടക്ഷൻ സഭകളിലുള്ള സബാഷൻ പുന്നക്കലും അനിലയ്യപ്പനും ഇവരൊക്കെയാണ് പലപ്പോഴും പ്രതിരോധിക്കുന്നത് അതിന് ചില അപകട സാധ്യതകളുമുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട വന്യവൈദികരെ കത്തോലിക്ക വിശ്വാസം കൃത്യമായി പരിശുദ്ധ അവതരിപ്പിക്കണം ഇന്ന് നമ്മുടെ അനേക യുവജനങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഹോളി ട്രിനിറ്റി അവർക്കതിനെ കുറിച്ച് അറിയാൻ പാടില്ല വലിയ പല അന്യ അന്യമതത്തിൽപ്പെട്ടവരെ ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അനേകം കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നത് ഇവിടേക്ക് നമ്മുടെ സുവിശേഷം വളക്കരണം നമ്മുടെ യുവാഞ്ചലൈശേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾക്കുള്ള സംശയങ്ങൾ അത് പലപ്പോഴും കടിച്ച പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിക്കാതെ വളരെ സിമ്പിളായി ലളിതമായി അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട വൈദ്യർക്ക് കഴിഞ്ഞാൽ നമ്മുടെ യുവജനങ്ങൾ സഭയുടെ തീയായിട്ട് മാറും അവരിലൂടെ സഭയ്ക്ക് ഒരുപാട് നന്മകൾ ലഭിക്കും അപ്പൊ ഈ സാധ്യതകള് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ നോക്കണം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു സഭ അവഹേളിക്കപ്പെടുന്നു സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ തന്നെ ടെലിവിഷൻ മാധ്യമത്തിലൂടെ പത്രമാധ്യമത്തിലൂടെ എല്ലാം സഭയുടെ പൗരോഹിത്യം സഭയുടെ സന്യാസം സഭയുടെ ശുശ്രൂഷകര് സഭയുടെ പ്രവർത്തനങ്ങൾ സഭയുടെ നേതൃത്വത്തെ അവഹേളിക്കുമ്പോൾ അവഹസിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യണം ഇതിനുള്ള പ്രതിവിധി എന്താ പ്രതിവിധി എന്താ നാളുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വന്യ വൈദ്യരോട് ഹൃദയം തുറന്ന് പറയാ ഒരുപാട് വേദനയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞ ഒരു മിഷനായിരുന്നു എനിക്ക് വേണ്ടി ഒരു ന്യൂസ് ചാനൽ ആരംഭിക്കുക എൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ ജനത്തിന് വേണ്ടി ഒരു വാർത്താ ചാനൽ ആരംഭിക്കുക ആ ഒരു ദൗത്യത്തിന് വേണ്ടി കടത്താൻ ശബ്ദം കേട്ട് മുന്നോട്ട് സ്റ്റെപ്പ് ചെയ്ത് ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും വലിയൊരു ടാസ്ക് വലിയൊരു റിസ്ക് ആണ് ഈ മിഷൻ പക്ഷെ അതിൻ്റെ ന്യൂസ് ലൈസൻസ് കർത്താവ് അപ്രൂവൽ തന്നു അതിൻ്റെ ഓരോ സ്റ്റെപ്പും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എഫിഷ്യൻ്റായി സ്റ്റാഫ് വേണ്ട എക്വിപ്മെൻസുകൾ അത് റൺ ചെയ്യാൻ വേണ്ട സംവിധാനങ്ങൾ സാമ്പത്തികമായ കോടികളുടെ ചിലവുകൾ പക്ഷെ ഇതിലെല്ലാം കടത്താ വിശ്വസയോടെ കൊണ്ടുപോവാണ് ഇന്ന് ഞാൻ പിന്തുണ നോക്കുമ്പോൾ സഭയ്ക്കൊരു ചെറിയൊരു പരിചയ പോലെ ഷക്കനെ ന്യൂസനെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധ്യതകളെ മനസ്സിലാക്കി അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിനെ പ്രഘോഷിക്കുവാൻ മിഷൻ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം ഇതാണ് ഫോലൂസഫർ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു ഈ ഒരു ഇവാഞ്ചുലൈസേഷൻ സീൽ നമുക്കുണ്ടാക്കണം നമ്മുടെ ഓരോ ഇടവകയിലും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ നിങ്ങൾ ബൈബിൾ നേഴ്സറി തുടങ്ങണം ഒരു മൂന്ന് മൂന്നര നാല് വയസ്സിൽ തന്നെ വചനങ്ങൾ പഠിപ്പിക്കണം കൊച്ചു കൊച്ചു ആക്ഷൻ സോങ്ങുകൾ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വചനത്തിന് രുചി കൊടുത്ത് ഒരു മിഷണറി സ്പിരിറ്റ് കൊടുത്ത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ കാറ്റഗിസം കുട്ടികൾ നമ്മുടെ പല യുവജനങ്ങൾ പല ഭക്തസംഘടനകളുള്ളവർ ഇവരെയൊക്കെ ഒരു രണ്ടാഴ്ചക്ക് പല പല മിഷൻ സെൻറ്ററിലേക്ക് നമ്മൾ വിടണം ഒരു മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടി ഇതിനൊക്കെ ബഹുമാനപ്പെട്ട വൈദ്യുതി മുൻകൈ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യുവജനങ്ങളൊക്കെ തീ പിടിച്ച മിഷനറിമാരായിട്ട് മാറും അവർ സഭയ്ക്ക് ബ്ലസ്സിംഗ് ആവും നമുക്ക് എന്തുമാത്രം സാധ്യതകളുണ്ട് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുക നമുക്ക് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ സ്വർഗം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള അനേകമനേകം സാധ്യതകൾ അവസരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മിഷൻ ചെയ്യുമ്പോൾ വലിയ നന്മ സഭയ്ക്ക് വരും ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛന്മാർ സമർപ്പിതരും ചെയ്യുന്നുണ്ട് ഇത്തിരി സന്തോഷമുണ്ട് പക്ഷെ എങ്കിലും കാലഘട്ടത്തിന് ആവശ്യമായ വിധത്തിൽ ഈ സമൂഹത്തിന് അനുയോജ്യമായ വിധത്തിൽ നമ്മൾ ഇവരുടെ ട്രെൻഡും ഇതൊക്കെ മനസ്സിലാക്കണം നമുക്കറിയാം ഇന്ന് പ്രധാനമായി വേണ്ടത് വേഗതയും സമയമാണ് സമയത്തിൽ വേഗതയോടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റണം പല ബഹുമാനപ്പെട്ട വൈദ്യുരും മുന്നോട്ട് വന്നിട്ടുണ്ട് പോരാ ധാരാളം വൈദ്യുരം ഇനി മുന്നോട്ട് വരണം സമർപ്പിതര് വരണം ഇതിനെക്കുറിച്ച് കാര്യക്ഷമമായി ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാൽ വേണ്ട ജ്ഞാനം തരും അവസാനമായി വിശ്വലോസ് പറയാണ് റോമൻ സ്വന്തൻ്റെ പതിനാറിൽ ഞാൻ സുവിശേഷത പറ്റി ലജ്ജിക്കുന്നില്ല കാരണം അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഏതൊരു വ്യക്തി രക്ഷയിലേക്കുന്ന എനിക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് ബഹുമാനപ്പെട്ട വന്യ വൈദികരെ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ആ ഐഡൻറ്റി എവിടെയും ഉയർത്തിപ്പിടിക്കുവാനുള്ള ഒരു തൻ്റെ ഇന്ന് ഓരോ ഉണ്ടാവണം പലപ്പോഴും ഒരു പല വൈദികരും എന്നെ പേഴ്സണലി വിളിക്കാറുണ്ട് അവരുടെ സങ്കടങ്ങളും അവരനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ പറയാനായിട്ട് പലപ്പോഴും അവിടെ പലപ്പോഴും കാണാൻ പറ്റിയിരിക്കുന്നത് അവിടെ പലപ്പോഴും ഐഡൻറ്റിറ്റി അത് ഉയർത്തിപ്പിടിക്കുന്നതിൽ പലപ്പോഴും ഒരു മടിയും നാണും ലജ്യമൊക്കെ വരികയാണ് പൗലോസിൻ്റെ വാക്കുകൾ ഞാൻ ലജ്ജിക്കുന്നില്ല കർത്താവിൻ്റെ അഭിഷിക്തൻ കർത്താവിൻ്റെ വൈദികൻ കർത്താവിൻ്റെ സമർപ്പിത എന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല ഈ ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ടായാൽ തീർച്ചയായിട്ടും സഭയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ബഹുമാനപ്പെട്ട വന്യവൈദികരെ നിങ്ങൾ ഉണർന്നാൽ സഭ ഉണരും സമർപ്പിതരെ നിങ്ങൾ ജ്വലിക്കുന്ന ആത്മാക്കളായാൽ സഭ കത്തിജ്വലിക്കും നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഈ മിഷൻ സൺഡേയിൽ പുതിയ പുതിയ തീരുമാനങ്ങളും നമ്മുടെ മുൻപിലുള്ള സാധ്യതകൾ അവസരങ്ങൾ മനസ്സിലാക്കി കാര്യക്ഷമമായി നമുക്ക് കർത്താവിൻ്റെ മിഷന് വേണ്ടി ഒരു ഒരു സമർപ്പണം നടത്താം നമ്മുടെ സമർപ്പണത്തെ നവീകരിച്ചു കൊണ്ട് കർത്താവിനോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം സുവിശേഷ വളക്കട നക്ഷത്രമായ പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ വിമനഹൃദയത്തിലേക്ക് എല്ലാ ബഹുമാനപ്പെട്ട വന്ധ്യവൈദികനെ സമർപ്പിതനെ സമർപ്പിക്കുകയാണ് അമ്മയുടെ ഹൃദയം വഴി ഈശോയുടെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് എല്ലാവരും ഏൽപ്പിക്കുകയാണ് സബ് എഡിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ചെയ്യുവാൻ നിങ്ങളേവരെയും അമ്മ സഹായിക്കണമേ മധ്യസ്ഥേകണമേ ശൗസ പിതാവ് സകല വിശുദ്ധരെ ഞങ്ങളുടെ അപ്പോസ്ലായി വിശ്വ തോമാസ് ലിഹായെ പ്രാർത്ഥിക്കണമേ ആ മേൻ